ലഭ്യമാവുന്ന സീറ്റ് 40,000 ആയാലും 20,000 ആയാലും ഇതൊരു ടിക്കറ്റ് ക്രൗഡ് പങ്കെടുക്കുന്ന ആഘോഷം, ക്രിക്കറ്റ് ആഘോഷമാക്കി മാറ്റണേ എന്നാണ് എനിക്ക് ആദ്യമായി സമൂഹത്തോട്. ഒരു ഫ്രീ ടിക്കറ്റ് പോലും ആവശ്യപ്പെടാത്ത ആദ്യത്തെ കേരളത്തിലെ ഇവന്റ് എന്ന് പറയുന്ന ഖ്യാതി നേടിയെടുക്കുവാൻ KCA വളരെ ഗൗരവമായി സഹായിക്കണം, പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആദ്യം തന്നെ കേരള സമൂഹത്തോട്, കേരളത്തിലെ സ്പോർട്സ് പ്രേമികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് ഒരു ചെറിയ അടിക്കുറിപ്പ് കൂടിയുണ്ട്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഏതാണ്ട് ഒരു 5-6 ദിവസം മുമ്പാണ് സമ്മതം മൂളുന്നത്. അന്ന് മുതൽ എനിക്ക് വന്നിട്ടുള്ള ഫോൺ കോളുകളിൽ 2-4 ആരും ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ എനിക്കുള്ള ടിക്കറ്റ് ഒരു കവറിലിട്ട് വാങ്ങിക്കൊണ്ടേ പേരെഴുതി എന്ന് പറഞ്ഞ് ഒരു 50 ടിക്കറ്റെങ്കിലും വേണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാനൊരു നിശ്ചയം എടുത്തിരിക്കുന്ന അതിലൊരു 10 പേർക്കെങ്കിലും ഞാൻ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിലൊരു ടിക്കറ്റ് പോലും ഞാൻ OCയിൽ KCAയിൽ നിന്ന് വാങ്ങില്ല എന്നൊരു നിശ്ചയമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു 5 ടിക്കറ്റ് ഇന്ന് പറ്റിയാൽ കാശ് പറ്റിക്കൊണ്ട് എനിക്ക് തരണമെന്ന് ഞാൻ ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു സന്ദേശമാക്കാൻ ഉദ്ദേശിച്ചല്ല, എല്ലാവരുടെയും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. കാരണം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുവരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ആ സമ്പ്രദായത്തിന്റെ ലാഭം പറ്റാൻ വന്ന സംഘങ്ങളടക്കം, ലാഭം പറ്റുന്നതൊന്നും തെറ്റായ കാര്യമല്ല. നമുക്ക് സർക്കാരിന്റെ പണമായാലും പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സിന്റെ പണമായാലും നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്ട്രാ ജനറേഷൻ ഓഫ് മണി, ആ മണി ആരും തിന്നു തീർക്കില്ല. വീണ്ടും രാജ്യത്ത് ഇതുപോലെയുള്ള അത്യാവശ്യകതകൾക്ക് വേണ്ടി വീണ്ടും റീഇൻവെസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഇവിടെ നടക്കുന്നത് കൊണ്ട് ആരും, ഞങ്ങൾ ഈ ക്രിക്കറ്റിൽ നിന്ന് ദൂരെയാണ്, ഈ സ്റ്റേഡിയത്തിൽ നിന്ന് ദൂരെയാണ്, ഇവിടെ നടക്കുന്ന ഇവന്റിന്റെ ഒരു വരും വരായികയിൽ നിന്ന് ദൂരെയാണെന്ന് ഒരാളും കരുതാൻ പാടില്ല. ഏതാണ്ട് കൊല്ലം പട്ടണം മുതൽ ഇങ്ങ് കളിയേക്കുള്ള വരെയുള്ള പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലെ ആ 2-3 ദിവസത്തെ കച്ചവടം എന്ന് പറയുന്നത് വിൽ റിലൈ ടോട്ടലി ഓൺ ദി പ്രൊസീഡ്സ് വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി റീച്ച് ദി KC. They are going to take a major bite or share out of this. ഇത് സംഭവിക്കണം, വളരെ ആരോഗ്യപൂർണമായിട്ട് സംഭവിക്കണം. KCA ഈ ഒരു ടൂർണമെന്റ് നടത്തി എത്രമാത്രം ഉത്തേജിതരാകുന്നുവോ, നമുക്ക് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ഇവിടെ വരുന്നു എന്നുള്ളത് മാറി, ക്രിക്കറ്റ് മാത്രമല്ല അങ്ങനെയുള്ള എല്ലാ സ്പോർട്സ് ഇവന്റ്സും അത്ലറ്റിക് ഇവന്റ്സും എല്ലാം ഇവിടെ വരും. ഇതിനെല്ലാം ഘനഗംഭീരമായ ജന സ്പോർട്സ് പ്രേമികളുടെ ഒരു ഒരു ആഘാതത്തിലുള്ള സാന്നിധ്യമുണ്ടാവും എന്നൊരു ഉറപ്പ് നമുക്ക് നൽകുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും 2-3 മാച്ച് ഒരു വർഷം കേരളത്തിലേക്കും, അതും ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് പോലെയുള്ള പ്രദേശങ്ങളിലേക്കും ഓടി എത്തുന്നതിന് വഴിയൊരുങ്ങും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു കോവിഡ് കാലഘട്ടം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാനാണ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. സംയമനമാണ് ഏറ്റവും വലിയ പാഠമായിട്ട്, കോവിഡ് എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കരുതുമെങ്കിൽ സംയമനമാണ് നമുക്ക് സമ്മാനമായി കിട്ടിയത്. ഈ പട്ടണത്തിൽ തന്നെ കലാപരമായ ഒരുപാട് പ്രകടനങ്ങൾക്ക് വേദി ഒരുങ്ങിയപ്പോഴൊക്കെ അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ നടത്തിപ്പിൻ്റെ ഫലമായി എന്തുദ്ദേശത്തോടെ ആ പരിപാടി നടത്തിയോ അതിൻ്റെ ഒരു പൂർണ്ണ പ്രാപ്തി ലഭിക്കാത്തതിൻ്റെയൊക്കെ കാരണങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ അക്കാലങ്ങളിലൊക്കെ ഷോ 95 എന്ന് പറയുന്ന അമ്മയുടെ ആദ്യത്തെ സ്റ്റേജ് ഷോ അന്നേ കാലം മുതൽ സുനാമിക്ക് വേണ്ടി, കാർഗിലിന് വേണ്ടി ഒക്കെ ഷോ നടത്തിയപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയത്, ആ ബുദ്ധിമുട്ടുകൾ ഇന്നും ഈ സംയമനം പഠിപ്പിച്ച കാലഘട്ടത്തിലും നമ്മുടെ മനമാറ്റത്തിന് കാരണമായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സ്ഥിതിയാണ്. ഞാൻ ഈ സംസാരിച്ച ഇത്രയും ഭാഗം ഒരു മുഖപുര പോലെ തന്നെ എല്ലാവരും കരുതണം. ആ മുഖപുര ഒരു അപേക്ഷയിലേക്കാണ് എത്തുന്നത്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട്, ഇനിയും സംസാരിക്കാൻ ആൾക്കാരുണ്ട് എങ്കിലും എൻ്റെ അപേക്ഷ പൊതു സ്പോർട്സ്
പ്രേമികളോട്, ഒരുപക്ഷെ ആർപ്പുവിളികളുടെ വേദി ഒരുക്കുന്ന ഒരു വലിയ ആനന്ദ സംഘം, അങ്ങനെയുള്ളവരോട്, ഉദ്യോഗസ്ഥ വൃന്ദത്തോട്, മറ്റ് സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തികളോടുമെല്ലാം എൻ്റെ അപേക്ഷ, ഇത് കേവലം ആനന്ദത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു ക്രിക്കറ്റ് മാമാങ്കമായി ആരും ഇതിനെ കാണരുത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്ഥാപിതമായിരിക്കുന്നത് ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ നടക്കാനോ നമ്മുടെ അടിസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല 20 വർഷത്തിനുള്ളിൽ ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുമെങ്കിൽ, ഒളിമ്പിക്സിന് താഴെയുള്ള ഒരടുക്ക് വിനോദ പരമ്പരകളുണ്ട്, മത്സര പരമ്പരകളുണ്ട്. ഇതിനുവേണ്ടി രാജ്യത്തെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഇൻസ്റ്റലേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപിതമാകുന്ന കാലം മുതൽ അതിൻ്റെ പൂർണ്ണ ഉപയോഗ പ്രാപ്തിയിലെത്തുന്ന കാലഘട്ടം വരെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കലാപ്രേമികളുടെയും സ്പോർട്സ് പ്രേമികളുടെയും അത്ലറ്റിക്സിനോട് ഭ്രമമുള്ളവരുടെയും എല്ലാം വലിയ ഉത്തരവാദിത്വം എന്ന് തന്നെ കാണണം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കും ഇത് പൂർണ്ണമായിട്ടും ഇന്ന് അവിടുത്തെ ലഭ്യമായ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവിനെ സംബന്ധിച്ചും ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ലഭ്യമാവുന്ന സീറ്റ് 40,000 ആയാലും 20,000 ആയാലും ഇതൊരു ടിക്കറ്റ് ക്രൗഡ് പങ്കെടുക്കുന്ന ആഘോഷം, ക്രിക്കറ്റ് ആഘോഷമാക്കി മാറ്റണേ എന്നാണ് എനിക്ക് ആദ്യമായി സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത്.